നമസ്കാരം, ഇത് ഭാരത് ലൈവ്. മുഖ്യമന്ത്രി ഡോളർ കടത്തിയോ, മുഖ്യമന്ത്രി വേറെന്തെങ്കിലും കടത്തിയോ, ഈ കടത്തുമായി മുഖ്യമന്ത്രിക്ക് എന്താണ് ബന്ധം? ഈ ചോദ്യങ്ങളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിയമസഭയിലും പൊതുസമൂഹങ്ങളിലും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി, അതായത് ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി സന്ദർശനം നടത്തി, അവിടെ നിന്ന് ക്രമരഹിതമായി എന്തെങ്കിലും വീട്ടിൽ കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ ഓഫീസിൽ കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി കൊണ്ടുവന്നാൽ അതിന് എന്ത് നടപടിയാണ് ഉണ്ടാവുക തുടങ്ങിയ വിഷയങ്ങൾ ഇപ്പോൾ ചർച്ചാവിധേയമായിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ് ഇപ്പോൾ 108 വകുപ്പ് പ്രകാരം ഗവർണറുടെ അനുമതി തേടി എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ചില ആളുകളെയും ഒക്കെ ചോദ്യം ചെയ്യുന്നതിനുള്ള അനുമതി തേടി എന്ന വാർത്തയുമുണ്ട്. ഗവർണറുടെ പ്രത്യേക അനുമതി വേണം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാനൊക്കെ. മാത്രമല്ല, ഈ വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കാര്യമായി ഇടപെടുന്നു എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവർ ഈ വിഷയത്തിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇതിന്റെ വിശദാംശങ്ങൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടും ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. അതായത്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി എല്ലാം അറിയുന്നു, എല്ലാം അറിയണമല്ലോ. കേരളത്തിൽ നടക്കുന്ന ഈ സ്വർണ്ണക്കടത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇതുവരെയുള്ള എല്ലാവിധ ഇതുപോലെയുള്ള കള്ളക്കടത്തുകളും ഡോളർ കടത്തും അതുപോലെ ഖുറാൻ കടത്തുമായ വിഷയങ്ങളിലൊക്കെ നേരിട്ട് ഉദ്യോഗസ്ഥരുമായി അമിത്ഷാ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്താണ് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്ന ഒരു വിലയിരുത്തലിലാണ് കേന്ദ്ര ഏജൻസികൾ. തീർച്ചയായും അത് ആഭ്യന്തരമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായും ഇതിനകത്ത് കൃത്യമായ ഒരു നടപടിയും അന്വേഷണവും ഉണ്ടാവും എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചന കൂടിയായിരുന്നു അത്. ആ നിരീക്ഷണം, അമിത്ഷായുടെ നിരീക്ഷണവും ശ്രദ്ധയും ഒപ്പം അജിത് ഡോവലിൻ്റെ നിരീക്ഷണവും ഒക്കെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ ഡോളർ കടത്ത് വിഷയത്തിൽ തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും കസ്റ്റംസിന് സ്വപ്ന സുരേഷും സരിത്തും നൽകിയ ഡോളർ കടത്ത് മൊഴി പുറത്തു വന്നതിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണത്തിന് നീക്കം നടത്തുന്നതായ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലെ കള്ളപ്പണ ഇടപാടിൽ വീണ്ടും അന്വേഷണം ഊർജിതമാക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ലക്ഷ്യം വെച്ച് തന്നെയാണ്. എല്ലാ ക്രയവിക്രയങ്ങളും നടന്നത് അവിടെയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. NIA രജിസ്റ്റർ ചെയ്ത കേസിൽ റിമാൻഡിലുള്ള 3 പ്രതികളെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യും. പൂജപ്പുര ജയിലിൽ കഴിയുന്ന ജലാൽ, മുഹമ്മദ് ഷാഫി, റബിൻസ് എന്നിവരെയാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നത്. ധനകാര്യ വകുപ്പിന് കീഴിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എങ്കിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ കേസുകളിൽ പ്രത്യേക താല്പര്യമെടുക്കുന്നുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഈ ഒരു വിഷയം നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ED രജിസ്റ്റർ ചെയ്ത കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് പറഞ്ഞാൽ തന്നെ മാപ്പ് സാക്ഷിയാക്കാമെന്ന് ED ഉദ്യോഗസ്ഥർ വാഗ്ദാനം ചെയ്തു എന്നൊക്കെ ഉള്ള ശബ്ദരേഖയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലായിരിക്കെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ആവശ്യപ്രകാരമാണ് തന്റെ ശബ്ദരേഖ റെക്കോർഡ് ചെയ്തതെന്നും കാവലിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങളാണ് ഫോണിൽ സംസാരിച്ചത് എന്നുമൊക്കെയാണ് സ്വപ്ന സുരേഷ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ വിഷയങ്ങളൊക്കെ അന്നും വാർത്തയായിരുന്നു. ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥർ നിർബന്ധിച്ച് ED ഇങ്ങനെ പറഞ്ഞു എന്ന് പറയിപ്പിക്കണം എന്ന് ഈ സ്ത്രീയെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു എന്ന തരത്തിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. എന്തൊക്കെയായാലും നമുക്കറിയാം ഈ ഒരു വിഷയം ഉടനെങ്ങും അവസാനിക്കില്ല. കാരണം ഇതിങ്ങനെ പടർന്നു പന്തലിച്ച് ഒരുപാട് പേരിലേക്ക്, ഒരുപാട് മേഖലകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണെന്നാണ് പറയുന്നത്. വിദേശ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങളെ വരെ ചൂഷണം ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, സംസ്ഥാനത്തിൻ്റെ സ്പീക്കർ, സംസ്ഥാനത്തെ അന്നത്തെ ഒരു മന്ത്രി KT ജലീൽ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇത്തരം ഗുരുതരമായ വിഷയങ്ങളിൽ ഇടപെട്ടത് ശക്തമായി തന്നെ ED, NIA അതുപോലെ കസ്റ്റംസ് തുടങ്ങിയ ഏജൻസികൾ കൃത്യമായി അന്വേഷിച്ച് മുമ്പോട്ട് കൊണ്ടുപോകും. അതിന് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ് അമിത്ഷായും അജിത് ഡോവലും എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ്, ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ് ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ്, പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.